പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഹഡ ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ ശിവരാമൻ. നോക്കാം പ്രധാന വാർത്തകൾ. ആദ്യം ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും കോവിഡ് പ്രതിരോധത്തിന് ഊന്നൽ നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സൗജന്യ വാക്സിനും ഭൂരഹിതർക്ക് പട്ടയവും പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും നയപ്രഖ്യാപനത്തിലെ വാഗ്ദാനങ്ങൾ. വായ്പാ പരിധി ഉയർത്താത്ത കേന്ദ്ര സർക്കാരിന് വിമർശനം. നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചത് അസാധാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ ദുരന്ത നിവാരണ മേഖലയിൽ പുതിയ പ്ലാനുകൾ ഉണ്ടായില്ല. മൂന്നാം തരംഗം നേരിടാൻ പുതിയ ആരോഗ്യ നയം ഉണ്ടാകാതെ പോയത് ദൗർഭാഗ്യകരമെന്നും വി ഡി സതീശൻ. ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിയമസഭയിൽ പ്രമേയ അവതരണം തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷം. കെപിസിസി ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധം. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. മറുപടി നൽകാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്രം. സത്യവാങ്മൂലം സമർപ്പിക്കും വരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യം കോടതി തള്ളി. പ്രതിഷേധങ്ങൾക്കിടയിലും ഭരണപരിഷ്കാര നടപടികളുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട്. നടപടികൾ വിശദീകരിച്ച് ദ്വീപ് ഭരണകൂടം പത്രപരസ്യം നൽകി. ഗോവധ നിരോധനത്തെ എതിർക്കുന്നത് കച്ചവടക്കാരും സ്വാർത്ഥ താൽപര്യക്കാരുമെന്ന് പരസ്യം. ലക്ഷദ്വീപിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളുണ്ടെന്ന കളക്ടറുടെ അവകാശവാദം പൊളിയുന്നു. പരാതിയുമായി ദ്വീപ് നിവാസികൾ രംഗത്ത്. അടിയന്തര വൈദ്യസഹായം വേണ്ടിവരുന്നവരെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊച്ചിയിലെത്തിക്കുന്നില്ലെന്ന ആക്ഷേപം. കളക്ടറുടെ കോലം കത്തിച്ച 12 പേർ ലക്ഷദ്വീപിൽ അറസ്റ്റിൽ. വീട്ടുമുറ്റത്ത് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കാൻ ദ്വീപ് നിവാസികൾ. വി ഡി സതീശൻ UDF ചെയർമാൻ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ UDFന്റെ സമ്പൂർണ്ണ യോഗമുടൻ. ഘടകകക്ഷികൾ പ്രത്യേകം യോഗം ചേരും. വോട്ട് നില പരിശോധിക്കുമ്പോൾ വലിയ പരാജയമെന്ന വിലയിരുത്തലിന് പ്രസക്തിയില്ലെന്ന് MM ഹസൻ. യോഗത്തിൽ പങ്കെടുക്കാതെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാജൻ ബാബു അധ്യക്ഷനായ JSSനെ UDF ഘടകകക്ഷിയാക്കി. KS സുധാകരനെ അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് KPCC ആസ്ഥാനത്ത് പ്രതിഷേധം. ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യം. KS സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന പോസ്റ്റർ. KS സുധാകരന്റെ സ്റ്റാഫ് അംഗങ്ങൾ പോസ്റ്റർ വലിച്ചു കീറി. പ്രതിഷേധക്കാരും സ്റ്റാഫ് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. ലതിക സുഭാഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന പ്രിൻസ് ലൂക്കോസ്. UDFനെ പരാജയപ്പെടുത്താൻ ലതിക സുഭാഷ് കൂട്ടുനിന്നു. NCP പ്രവേശനം തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടിന്റെ പ്രഖ്യാപനമെന്നും പ്രിൻസ് ലൂക്കോസ് 24നോട്. വി അബ്ദുറഹ്മാനും K ബാബുവും MLA മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ MB രാജേഷിന്റെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ. ആരോഗ്യ കാരണങ്ങളാൽ ഇവർക്ക് നിയമസഭയിൽ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന M വിൻസെന്റിന്റെ സത്യപ്രതിജ്ഞ പിന്നീട്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി M ഗണേശിനെ ചോദ്യം ചെയ്തു. തൃശൂർ പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്തത് ധർമ്മരാജൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. BJP ഓഫീസ് സെക്രട്ടറി ഗിരീഷിനെ നാളെ ചോദ്യം ചെയ്യും. ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്തയെ വീണ്ടും വിളിപ്പിച്ചേക്കും. കൊടകര കുഴൽപ്പണക്കേസിലെ കവർച്ചാപ്പണം പ്രതികൾ ഉപയോഗിച്ചത് ആഡംബര ജീവിതം നയിക്കാനെന്ന് പോലീസ്. കവർച്ചയ്ക്ക് ശേഷം ഒളിവിൽ കഴിഞ്ഞത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ. 10 മുതൽ 25 ലക്ഷം രൂപ വീതം ഓരോരുത്തരും പങ്കിട്ടെടുത്തെന്നും അന്വേഷണ സംഘം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്കിലും മരണനിരക്കിലും കുറവ്. 24 മണിക്കൂറിടെ 1,86,364 പുതിയ കേസുകളും 3,660 മരണവും. രോഗമുക്തി നിരക്ക് 90% കടന്നു. കോവിഡ് നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ നീട്ടി കേന്ദ്രം. രോഗവ്യാപനം കൂടുന്ന ഇടങ്ങളിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ തുടരാൻ നിർദ്ദേശം. കോവിഡ് വ്യാപനം തടയാൻ നിയന്ത്രണങ്ങൾ അനിവാര്യമെന്നും കേന്ദ്രം. വാക്സിനടക്കം കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ നികുതി ഒഴിവാക്കുന്നത് പരിഗണിക്കാൻ GST കൗൺസിൽ യോഗം പുരോഗമിക്കുന്നു. നികുതി പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കും. വാക്സിൻ വാങ്ങുന്നതിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള നിർദ്ദേശങ്ങൾ വേണമെന്ന് സംസ്ഥാനങ്ങൾ. യാസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ചുഴലിക്കാറ്റിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത ഒഡീഷ സർക്കാരിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തുന്ന സേനാ വിഭാഗങ്ങൾക്ക് പ്രശംസ. ദുരന്തം മറികടക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കാലവർഷത്തിന് മുന്നോടിയായി നാളെ മുതൽ മഴ കനക്കും. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട്. നാരദ കൈക്കൂലി കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. സിബിഐ അറസ്റ്റ് ചെയ്ത മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ചത് കൽക്കട്ട ഹൈക്കോടതി. ജാമ്യം അന്തിമ ഉത്തരവിന് വിധേയം. മാധ്യമങ്ങളെ കാണരുതെന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം. ട്വിറ്ററിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. പുതിയ നയം കമ്പനി പാലിക്കണം, നിയമപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ആവശ്യം. IT ഭേദഗതി 15 ദിവസത്തിനുള്ളിൽ പാലിച്ചില്ലെങ്കിൽ മന്ത്രിമാരുടെ അടക്കം ഔദ്യോഗിക പേജുകൾ ഒഴിവാക്കാൻ കേന്ദ്രം. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ 80:20 അനുപാതം റദ്ദാക്കി ഹൈക്കോടതി. റദ്ദാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ 2015 ഉത്തരവ്. നിലവിലെ ജനസംഖ്യാ കണക്കനുസരിച്ച് നടപടി സ്വീകരിക്കണമെന്ന് കോടതി. മെഡിക്കൽ ഉപകരണ വിതരണക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോവിഡ് സുരക്ഷാ ഉപകരണങ്ങളുടെ വില കൂട്ടി സർക്കാർ. പ്രതിരോധ ഉപകരണങ്ങളുടെ വില 30% വർദ്ധിപ്പിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും ഗതാഗത നിരക്കും പരിഗണിച്ചാണ് വില കൂട്ടിയതെന്ന് വിശദീകരണം. മലപ്പുറത്ത് ഞായറാഴ്ച കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാൽ, പത്രം, പെട്രോൾ പമ്പുകൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാത്രം പ്രവർത്തനാനുമതി. ഹോട്ടലുകൾക്ക് ഹോം ഡെലിവറി അനുവദിക്കും. കുവൈറ്റിൽ നിന്നും ഓക്സിജനുമായി നാവികസേനയുടെ കപ്പൽ കൊച്ചിയിലെത്തി. 87 മെട്രിക് ടൺ ഓക്സിജനാണ് INS ഷാർദുൽ കേരളത്തിലെത്തിച്ചത്. അടുത്ത ദിവസം മുതൽ വിവിധയിടങ്ങളിലേക്ക് ഓക്സിജൻ കൈമാറും. 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ CBSEയുടെയും ICSEയുടെയും നിലപാട് തേടി സുപ്രീംകോടതി. ഹർജിയുടെ പകർപ്പ് CBSE, ICSE അഭിഭാഷകർക്ക് കൈമാറാൻ ഹർജിക്കാരന് നിർദ്ദേശം. നടപടി ജസ്റ്റിസ് AN ഖാൽവിർക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ. ഡൽഹിയിൽ തിങ്കളാഴ്ച മുതൽ ലോക്ഡൌണിൽ ഇളവ്. നിർമ്മാണ പ്രവർത്തനങ്ങളും ഫാക്ടറികളും അനുവദിക്കും. തീരുമാനം ദൈനംദിന തൊഴിലാളികളുടെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഘട്ടം ഘട്ടമായി അൺലോക്ക് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 12 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനും ഹൈക്കോടതിയുടെ നോട്ടീസ്. കോടതിയെ സമീപിച്ചത് ഡൽഹി സ്വദേശിനിയായ 12 വയസ്സുകാരി ടിയ ഗുപ്ത. ഹർജി ജൂൺ 4 പരിഗണിക്കും. വിവാദ വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് തടഞ്ഞ് ഡൊമിനിക്കൻ കോടതി. മെഹുൽ ചോക്സിക്കായി ഡൊമിനിക്കൻ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി. നയതന്ത്ര ചർച്ചകൾക്കായി പോർട്ട് ഓഫ് സ്പെയിനിലെ ഇന്ത്യൻ കമ്മീഷണർ അടുത്തയാഴ്ച ഡൊമിനിക്കയിലെത്തും. ഒളിമ്പ്യൻ സുശീൽ കുമാറിനെതിരായ കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി ഡൽഹി ഹൈക്കോടതി. സുശീൽ കുമാർ നേരിട്ട് കോടതിയെ സമീപിക്കട്ടെ എന്ന ചീഫ് ജസ്റ്റിസ്. കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. സുശീൽ കുമാറും കൂട്ടാളികളും ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ ഒരാൾ കൂടി ഡൽഹിയിൽ അറസ്റ്റ്. തമിഴ് കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിന് ONV സാഹിത്യ പുരസ്കാരം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കും. പുരസ്കാര നിർണയ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. മീറ്റു ആരോപണങ്ങൾക്ക് വിധേയനായ വൈരമുത്തുവിന് പുരസ്കാരം നൽകിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നിലച്ചു. 100 കണക്കിന് രോഗികൾ ദുരിതത്തിൽ. ഡയാലിസിസ് നിലച്ചത് RO വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ചോർച്ചയെ തുടർന്ന്. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തണമെന്ന് ആശുപത്രി അധികൃതർ. ചിറയൻകീഴ് തെങ്ങുംവിളയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ മർദ്ദനത്തിന്റെയും വെട്ടേറ്റത്തിന്റെയും പാടുകൾ. കൊല്ലപ്പെട്ടത് ചിറയൻകീഴ് തെക്കേ അറയത്തുരുത്തി സ്വദേശി അജിത്. കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാപ്പകയെന്ന് സൂചന. 5 തെങ്ങ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 5 തെങ്ങ് സ്വദേശി ഷാജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പൂന്തുറ ഭാഗത്ത് നിന്ന്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് നഗരത്തിൽ മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത. തീറ്റയും വെള്ളവും നൽകാതെ 30ലേറെ പോത്തുകളെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാക്കി. 2 പോത്തുകൾ ചത്തു. വില്ലേജ് ഓഫീസറുടെ ഇടപെടലിനെ തുടർന്ന് പോത്തുകളെ ധോണി ഫാമിലേക്ക് മാറ്റും. മൃഗങ്ങൾക്കെതിരായ അതിക്രമ തടയൽ നിയമപ്രകാരം കേസെടുക്കുമെന്ന് പോലീസ്. DRDOയുടെ കോവിഡ് മരുന്ന് 2DGയുടെ വില നിശ്ചയിച്ച് റെഡ്ഡീസ് ലാബ്. ഒരു പാക്കറ്റ് മരുന്നിന് 990 രൂപ സർക്കാരിന് വില കുറച്ച് നൽകും. ഹരിയാനയിലെ 13 ഗുരുഗ്രാം ഗ്രാമങ്ങൾ കോവിഡ് മുക്തം. 40 ദിവസമായി ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല. പ്രദേശത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജെ സലവനുമായും ഇന്റലിജൻസ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ കോവിഡ് കേസുകളുടെ വർധന കോവാക്സിൻ വിതരണത്തെ സാരമായി ബാധിച്ചെന്ന് ലോകാരോഗ്യ സംഘടന. ജൂൺ അവസാനത്തോടെ 190 ദശലക്ഷം ഡോസുകളുടെ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തൽ. 2021 2 ബില്യൺ ഡോസുകൾ നൽകാൻ കോവാക്സിനെ സജ്ജമാക്കാൻ തീരുമാനം. കോവിഡ് പരിചരണത്തിന് പുതിയ സംരംഭവുമായി ചെന്നൈയിൽ ആശുപത്രികൾ. പരിശോധനാഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികൾക്ക് കളർ കോഡഡ് കാർഡുകൾ നൽകും. പദ്ധതിയിലൂടെ ഗുരുതര രോഗമുള്ളവർക്ക് ഉടൻ ചികിത്സ നൽകാൻ സാധിക്കും. ഉത്തർപ്രദേശിലെ മീററ്റിൽ 147 പേർക്ക് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചു. ഇന്നലെ മാത്രം 11 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 187 പേർ. ബ്ലാക്ക് ഫംഗസ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആംഫോടെറീസിൻ ബിയുടെ ഇറക്കുമതി ചുങ്കം ഇളവ് ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ഡൽഹി ഹൈക്കോടതി. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുടെ വില ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിർദ്ദേശം. കോവിഡിനെ പ്രതിരോധിക്കാൻ പാമ്പിനെ തിന്നയാൾ അറസ്റ്റിൽ. സംഭവം തമിഴ്നാട്ടിലെ പെരുമാൾപട്ടി ഗ്രാമത്തിൽ. അറസ്റ്റ് പാമ്പിനെ തിന്നുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ 7500 രൂപ പിഴയും ചുമത്തി. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ തിരക്ക് നിയന്ത്രിക്കാൻ തുടർ നടപടിയുമായി ദേശീയപാത അതോറിറ്റി. ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടും ടോൾ പ്ലാസകളുടെ തിരക്കിന് പരിഹാരമായില്ലെന്ന് വിലയിരുത്തൽ. വാഹനങ്ങളുടെ ക്യൂ 100 മീറ്ററിലധികം നീണ്ടാൽ വാഹനങ്ങൾ ടോൾ ഈടാക്കാതെ കടത്തിവിടാൻ നിർദ്ദേശം. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റായ മലയാളി മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമി ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട് ബോംബെ ഹൈക്കോടതി. മുംബൈ തലോജ ജയിലിൽ നിന്ന് ഹോളി ഫാമിലി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ NIA എതിർത്തിരുന്നു. യാസ് ചുഴലിക്കാറ്റിൽ റാഞ്ചിയിൽ പാലം തകർന്നു. തമാറിൽ കാഞ്ചി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 16,96,00,000 പിന്നിട്ടു. മരണസംഖ്യ 35 ലക്ഷം കടന്നു. 15 കോടിയിലധികം പേർക്ക് രോഗമുക്തി. ദരിദ്ര രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാൻ കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ടെന്ന് വ്യക്തമാക്കി കോവാക്സ് പദ്ധതി അധികൃതർ. ജൂണോടെ $2 ബില്യൺ അധികമായി വേണമെന്ന് സംഘാടകർ. ദരിദ്ര രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ. കോവിഡ് വാക്സിനേഷൻ വിപുലീകരിക്കാനൊരുങ്ങി മലേഷ്യ. 12 ദശലക്ഷം ഡോസ് വാക്സിനായി ഫൈസർ ബയോടെക്കുമായി കരാറിലെത്തി. നടപടി രാജ്യത്തെ കോവിഡ് വ്യാപനം തടയാൻ. ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ വിതരണത്തിന് അനുമതി നൽകി മെക്സിക്കോ. തീരുമാനം ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം. വാക്സിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് വിലയിരുത്തൽ. ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ കോവിഡ് അടിയന്തരാവസ്ഥ നീട്ടാൻ തീരുമാനം. നിയന്ത്രണം ജൂൺ 20 വരെ തുടരും. നടപടി കോവിഡ് പ്രതിദിന കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. ജർമ്മനിയിൽ കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ. സ്കൂൾ അഡ്മിഷന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമെന്ന വാർത്ത വ്യാജമെന്ന് വിശദീകരണം. ജപ്പാനിൽ തൊഴിലില്ലായ്മ നിരക്കിൽ വർധന. മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിലിൽ 2.8% വർധന. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നത് പ്രതിസന്ധിക്ക് കാരണമായെന്ന് വിശദീകരണം. രാജ്യാന്തര യാത്രാ വിലക്ക് വീണ്ടും കർശനമാക്കി ഫ്രാൻസ്. ബ്രിട്ടനിൽ നിന്നെത്തുന്നവർ വിലക്ക് തുടരും. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഇളവ് നൽകും. ഫ്രഞ്ച് വംശജർക്ക് നിബന്ധന ബാധകമല്ല. കോവിഡ് കേസുകൾ കുറഞ്ഞ രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് അനുവദിച്ച പ്രവേശനാനുമതി പിൻവലിക്കേണ്ടി വരുമെന്ന് ഫ്രഞ്ച് സർക്കാർ. കൊളംബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം 1 മാസം പിന്നിട്ടു. തലസ്ഥാന നഗരിയായ ബൊഗോട്ടോയിൽ 1000കണക്കിന് പേർ തെരുവിൽ. രാജ്യത്ത് നികുതി വർധനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത് ഏപ്രിൽ 28-ന്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അന്വേഷിക്കാനൊരുങ്ങി ഐക്യരാഷ്ട്രസഭ. പ്രത്യേക മനുഷ്യാവകാശ സംഘത്തിന് അന്വേഷണ ചുമതല. 11 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 248 പേർ. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറുമായുള്ള മാർക്കറ്റിംഗ് കരാർ പൂർണ്ണമായി അവസാനിപ്പിച്ച് സ്പോർട്സ് ബ്രാൻഡായ നൈക്ക്. നടപടി ലൈംഗികാരോപണ കേസ് അന്വേഷണത്തിൽ സഹകരിക്കാൻ താരം വിസമ്മതിച്ചതിനു പിന്നാലെ. അന്വേഷണം കമ്പനി ജീവനക്കാരിയുടെ പരാതി. റഷ്യയുമായി ഓപ്പൺ സ്കൈ ആയുധ കരാറിൽ ഏർപ്പെടില്ലെന്ന് അമേരിക്ക. വീണ്ടും കരാറിൽ ഏർപ്പെടില്ലെന്ന് വ്യക്തമാക്കി സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി വെൻജി ഷെയർമാൻ. നാറ്റോ സംഘത്തിലെ രാജ്യങ്ങളെ നിലപാട് അറിയിച്ചെന്നും അമേരിക്ക. ഏറ്റവും വേഗത്തിൽ എവറസ്റ്റ് കീഴടക്കിയ വനിതയായി ഹോങ്കോങ് വംശജ 44-കാരിയായ സാങ്ങിൻ ഹങ്കാണ് നേട്ടം കരസ്ഥമാക്കിയത്. ചരിത്ര ദൗത്യം പൂർത്തീകരിച്ചത് 26 മണിക്കൂർ കൊണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നാളെ. കലാശപ്പോരാട്ടത്തിൽ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. സീസണിലെ 2ാം ടൈറ്റിൽ ലക്ഷ്യമിട്ട് സിറ്റി. മത്സരം പോർച്ചുഗലിലെ പോർട്ടോ സ്റ്റേഡിയത്തിൽ. ഫിഫ ലോക റാങ്കിങ്ങിൽ 105-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ബെൽജിയം 1-ാമത്. വനിതകളുടെ റാങ്കിങ്ങിൽ 4 സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യ 57-ാമത്. ബംഗ്ലാദേശിനെതിരായ 3ാം ഏകദിനത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എന്ന നിലയിൽ. കുശാൽ പെരേരയ്ക്ക് അർദ്ധ സെഞ്ചുറി. തിരുവനന്തപുരം കടക്കാവൂരിൽ അമ്മയെയും കുഞ്ഞിനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മരിച്ചത് വാണിയൻ വിളകം വീട്ടിൽ ബിന്ദുവും മകൾ ദേവയാനിയും. ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെ കിണറ്റിൽ. സിപിഐഎം ഡിവൈഎഫ്ഐ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 450 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു. വിതരണത്തിന് നേതൃത്വം വഹിച്ച് പവിത്രേശ്വരം വാർഡ് മെമ്പർ അജിത രമേശ്. കോവിഡ് ബാധിച്ച ലാബ് ടെക്നീഷ്യൻ പ്രസവത്തിനിടെ മരിച്ചു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചത് തിരുമുല്ലവാരം സ്വദേശിനി ജയലക്ഷ്മി. കുഞ്ഞിനെ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തു. വെന്റിലേറ്ററിലേക്ക് മാറ്റി. എലിപ്പനി ബാധിച്ച് പത്തനംതിട്ട വേങ്ങൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവല്ല കോതക്കാട്ടുചിറയിൽ രാജനാണ് മരിച്ചത്. എലിപ്പനിയെ തുടർന്ന് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാജമദ്യം പിടികൂടി. പേരൂർത്തറയിൽ സലീമിനെതിരെ കേസെടുത്ത എക്സൈസ് 10 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. രാത്രി ഭക്ഷണ പദ്ധതിയുമായി ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ ഭക്ഷ്യക്കിറ്റും ആയുർവേദ പ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തു. ലോക്ഡൌൺ ആരംഭിച്ച 2 ദിവസം മുതൽ ആരംഭിച്ച അത്താഴപ്പൊതി വിതരണം ഇനിയും തുടരുമെന്ന് നന്മ ഭാരവാഹികൾ. സർക്കാർ പദ്ധതികളായ വിമുക്തി, വയോമിത്ര, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, DMHP എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റുകളല്ലാത്തവരെ മരുന്ന് വിതരണത്തിന് നിയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഫാർമ ഹെഡ്. നടപടി ഫാർമസി ആക്ടിന് വിരുദ്ധമെന്ന് ഫെഡറേഷൻ. സർക്കാർ മേഖലയിലടക്കം നിയമലംഘനം നടക്കുന്നതായി ആരോപണം. കോട്ടയം ജില്ലയിലെ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. നിയന്ത്രണം മുണ്ടക്കയം, പനച്ചിക്കാട്, തൃക്കൊടിത്താനം, കൂരോപ്പട പഞ്ചായത്തുകളിലെ വാർഡുകളിൽ. ജില്ലയിൽ നിലവിലുള്ളത് 346 കണ്ടെയ്ൻമെന്റ് സോണുകൾ. കോട്ടയം അമ്പലക്കവല മൈലപ്പുഴ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. വാഹന കാൽനടയാത്രക്കാർ ദുരിതത്തിൽ. നിർദ്ദിഷ്ട രാമക്കൽമേട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗമായ ഈ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് നാട്ടുകാർ. കോട്ടയം പൈകയിൽ പിന്നോട്ടെടുത്ത ടിപ്പറിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. പാമ്പോലി സ്വദേശി ജോബിൻ റോയിയാണ് മരിച്ചത്. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി മുട്ടം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പോസ്റ്റ് കോവിഡ് സ്പെഷ്യൽ OP-യും റഫറൽ സെന്ററും പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് JG K ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഹോമിയോ വകുപ്പ് പ്രത്യേക സജ്ജീകരണമൊരുക്കിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ഇടുക്കിയിൽ സഞ്ചരിക്കുന്ന ആന്റിജൻ ടെസ്റ്റ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് ലഭ്യമാക്കുക. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളിലും മൊബൈൽ ആന്റിജൻ ടെസ്റ്റുകൾ നടത്തുന്നത് തൊടുപുഴ അല്ലസർ ഹോസ്പിറ്റലുമായി സഹകരിച്ച്. എറണാകുളം കാക്കനാട് വ്യവസായ മേഖലയിലെ അതിഥി തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിർവഹിച്ച് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ PM ഫിറോസ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അതിഥി തൊഴിലാളികൾക്കും കിറ്റ് കൈമാറി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ എറണാകുളം പനമ്പിള്ളിനഗറിലെ ഗസ്റ്റ് ഹൌസിന് മുൻപിൽ INDUC പ്രതിഷേധം. പ്രവർത്തകർ പ്രതിഷേധ ജാല തെളിയിച്ച് പ്രതിഷേധിച്ചു. പ്രകടനം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ. പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല് തടയണയിലെ നവീകരണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. തടയണയുടെ അറ്റകുറ്റപ്പണികൾക്കായി വകയിരുത്തിയിട്ടുള്ളത് 17 കോടി രൂപ. നവീകരണം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ലിൽ വ്യാജമദ്യ കേന്ദ്രം തകർത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ. പ്രദേശത്ത് 380 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്ത് നശിപ്പിച്ചു. റെയ്ഡ് നടത്തിയത് തൃത്താല എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ CV രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ. പാലക്കാട് കഞ്ചിക്കോട് വനമേഖലയിൽ അടിയന്തരമായി റെയിൻ ഫെൻസിംഗ് നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ. ആവശ്യം സർക്കാരിനെ അറിയിച്ചതായി VK ശ്രീകണ്ഠൻ MP. പ്രദേശത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നിരുന്നു. പാണ്ടിക്കാട് പെരുമ്പുലി യാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് വാർഡ് മെമ്പർ വിജയകുമാരി. പ്രദേശത്തെ എല്ലാ വീടുകളിലും ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം നടത്തി മലപ്പുറം ചെളിക്കുളം CPIM ബ്രാഞ്ച് കമ്മിറ്റി. കർഷകർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയായി 1000 വീടുകളിൽ അടുക്കളത്തോട്ടം നടത്താൻ തീരുമാനം. മലപ്പുറം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം ഉന്നതി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് കേരള കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. കോവിഡ് മുക്തരായവർക്കും രോഗം ബാധിച്ചവർക്കുമായുള്ള കൌൺസിലിംഗ് പരിപാടിയാണ് സാന്ത്വനം. മലപ്പുറം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദയാ കോവിഡ് ആശുപത്രി സന്ദർശിച്ച് വിദഗ്ധ സംഘം. വാക്സിൻ ലഭ്യമാക്കുന്നതിന് സ്പോട്ട് രജിസ്ട്രേഷൻ സാധ്യമാക്കണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ച വൈസ് പ്രസിഡന്റ് BC അഷ്റഫ്. MA ഫിലിംസിന്റെ ബാനറിൽ കോവിഡ് ബോധവൽക്കരണ വീഡിയോയുമായി അശ്വിനം ശിവം. രഘുൽ ചന്ദ്രയാണ് ക്യാമറ. തിരക്കഥ രാജേഷ് വാരിക്കോട്. കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിന് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ കൈമാറി മാഹി CH സെന്റർ. പ്രതിരോധ ഉപകരണങ്ങളും 1000 കുപ്പി കുടിവെള്ളവും നൽകി. കോവിഡ് ബാധിച്ച് മരിക്കുന്നവർക്കായി ആംബുലൻസ് സൗകര്യവും മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സഹായവും ഒരുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ. ലോക്ഡൌൺ കാലയളവിൽ നിയന്ത്രിത ഓൺലൈൻ വ്യാപാരത്തിന് അനുമതി നൽകണമെന്ന ആവശ്യം. രോഗബാധയെ തുടർന്ന് 130 ഏക്കറിൽ നെൽകൃഷി നശിച്ച വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പടശേഖരമായ വേമ്പൂർ പാടം സന്ദർശിച്ച് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപക നാശനഷ്ടം നേരിട്ടത് കുമിൾവാട്ടം രോഗബാധയെ തുടർന്ന്. രണ്ടാം തവണയും മാനന്തവാടി എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട OR കേളുവിന് സ്വീകരണം നൽകി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ 5 വർഷവും നിയോജകമണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി. കണ്ണൂർ എടക്കാട്ടിൽ കോവിഡ് പ്രതിരോധ സാമഗ്രികൾക്ക് അമിത വില ഈടാക്കിയെന്ന് പരാതി. എടക്കാട്ട് മെഡിക്കൽസിലും മുഴപ്പിലങ്ങാട് കുടുംബ ബസാറിലെ മെഡിക്കൽസിലും സാനിറ്റൈസറും മാസ്കും കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നുവെന്നാണ് പരാതി. കേസ് രജിസ്റ്റർ ചെയ്ത് എടക്കാട് പോലീസ്. കാസർഗോഡ് കുറ്റിക്കോൽ പഞ്ചായത്തിന് പൾസ് ഓക്സിമീറ്ററുകൾ നൽകി KSTA ബന്ദെടുക്ക ബ്രാഞ്ച്. കൈമാറിയത് 30 പൾസ് ഓക്സിമീറ്ററുകൾ. വിതരണം നടത്തിയത് KSTA സംസ്ഥാന വ്യാപകമായി പൾസ് ഓക്സിമീറ്റർ നൽകുന്നതിന്റെ ഭാഗമാണ്. കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് കരുതൽ കേന്ദ്രത്തിലേക്ക് ജലശുദ്ധീകരണ ഉപകരണം നൽകി മാഷ് ടീം. പഞ്ചായത്തിലെ 100ഓളം അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരുമാണ് മാഷ് ടീം അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ ഹാർബർ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനാനുമതി നൽകിയത് തൊഴിലാളികൾ. കോവിഡ് ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന ഉറപ്പിൽ. പ്രവേശനാനുമതി രാവിലെ 8 മുതൽ 10 വരെ. ദീപക് പരൺപോൾ നായകനാകുന്ന ചിത്രം ലാസ്റ്റ് 2 ഡേയ്സ് നെയിം സ്ട്രീമിൽ റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ലക്ഷ്മൺ. മേജർ രവി, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അല്ലു ശ്രീഷ് നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ പ്രീലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. മലയാളി താരം അനു ഇമ്മാനുവലാണ് ചിത്രത്തിൽ നായികയാകുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ശ്രീഷിന്റെ ജന്മദിനമായ May 30-ന് പുറത്തിറക്കും. ലക്ഷദ്വീപിൽ നിന്നും മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്തവരെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് കടത്തിയ ശ്രീലങ്കൻ ബോട്ട് ഇന്ത്യൻ നാവികസേന പിടിച്ചെടുത്ത ചിത്രവും വാർത്തയുമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ആരോഗ്യ കേരളം പദ്ധതിക്ക് കീഴിൽ വിവിധ ജില്ലകളിൽ കരാറടിസ്ഥാനത്തിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള ഡ്രൈവർമാരെ നിയമിക്കുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജം. ആരോഗ്യ കേരളം അത്തരത്തിലുള്ള നിയമനം നടത്തുന്നതായി അറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് അധികൃതർ. പുതിയ IT നിയമ ഭേദഗതിക്ക് പിന്നാലെ വാട്സാപ്പ് സന്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുവെന്ന വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. രാജ്യത്ത് IT നിയമ ഭേദഗതി നിലവിൽ വന്നതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുമെന്നും വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുമെന്നതടക്കം നിരവധി വ്യാജ വാർത്തകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. വാട്സാപ്പിലെ കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യുമെന്നാണ് പ്രചരിക്കുന്ന വാർത്തകളിലൊന്ന്. സർക്കാർ സംവിധാനവുമായി നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്യപ്പെടുമെന്ന വാദത്തോടെയാണ് പ്രചാരണം. വാട്സാപ്പിൽ 3 ടിക്ക് മാർക്കുകൾ ഉണ്ടെന്നാണ് മറ്റൊന്ന്. ഈ ടിക്കുകളിൽ 2 നീലയും മറ്റൊന്ന് ചുവപ്പുമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആ സന്ദേശം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും 3 ടിക്കുകൾ മാത്രമാണെങ്കിൽ സർക്കാർ ആ സന്ദേശം കണ്ടെന്നുമാണ് പ്രചാരണം. 3 റെഡ് ടിക്കുകളാണെങ്കിൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകാൻ തുടങ്ങിയെന്നാണ് പ്രചാരണത്തിലുള്ളത്. എന്നാൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പരമാധികാരത്തെ ഹനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണെങ്കിൽ അതയച്ച വ്യക്തിയുടെ വിവരങ്ങൾ തേടുക മാത്രമാണ് ചെയ്യുകയെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടകര കുഴൽപ്പണ കേസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് BJP സംഘടനാ സെക്രട്ടറി M. ഗണേശന്റെ മൊഴി. പണം വന്നത് BJPക്ക് വേണ്ടിയല്ല, ധർമ്മരാജനെ വിളിച്ചത് സംഘടനാപരമായ കാര്യങ്ങൾക്കാണെന്നും ഗണേശന്റെ മൊഴി. BJP സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി G. ഗിരീഷിനെ നാളെ ചോദ്യം ചെയ്യും. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ ആക്രമണമുണ്ടായത് ഗണോപോറ മേഖലയിൽ. പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതായി റിപ്പോർട്ടുകൾ. കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര. സഹായം ലഭ്യമാക്കുക 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ സിദ്ധാർത്ഥ് പദാനിയെ കസ്റ്റഡിയിൽ വിട്ടു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടത് 5 ദിവസത്തേക്ക്. അന്താരാഷ്ട്ര വിമാനങ്ങളുടെ വിലക്ക് നീട്ടി. രാജ്യത്ത് അന്താരാഷ്ട്ര വിമാനങ്ങൾ അടുത്ത മാസം 30 വരെയില്ല. പ്രത്യേക വിമാന സർവീസുകൾ തുടരുമെന്നും കേന്ദ്ര സർക്കാർ.